നിങ്ങളെല്ലാം മമ്മൂടുന്ന് വന്നവരാണോ? അതെല്ലോ. എങ്ങനെയാ നിങ്ങള് രാവിലെ തന്നെ നിയുക്ത കർത്താവിനെ സ്വീകരിക്കാനായിട്ട്? അതെ, ഞങ്ങള് നേരത്തെ തന്നെ ഇത് പ്ലാൻഡ് ആണ്. 5:30 ആയപ്പോ ഞങ്ങൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ പിതാവിനെ സ്വീകരിക്കാൻ വരിക. ശാന്തനായ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മമ്മൂടിൻ്റെ സ്നേഹഭാജനമാണ് ഞങ്ങളുടെ ജോർജ് അച്ഛൻ. നിങ്ങൾ അവിടുന്ന് ഈ പ്രാവശ്യം കർദ്ദനാളായിട്ട് ഡിസംബറിൽ വത്തിക്കാനിൽ വെച്ച് അവരോധിക്കപ്പെടുമ്പോൾ നമ്മുടെ ഇടവാങ്ങളൊക്കെ അവിടെ പോകാൻ സാധ്യതയുണ്ടായിരിക്കുന്നു? ആ, തീർച്ചയായിട്ടും കുറേ പേരൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളൊക്കെ സിസ്റ്റേഴ്സ് അവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങൾ ഇവിടെ അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന സിസ്റ്റേഴ്സുണ്ട്. അപ്പോൾ ഓരോ നിമിഷവും നിയുക്ത കർത്താവ് വരുന്നതിന് വേണ്ടി നിങ്ങളുടെ ഒരു ആകാംക്ഷ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ ഇടവകൾ നടന്നുകൊണ്ടിരിക്കുക. മാമൂട് ഇടവകയിൽ നിന്നൊക്കെ വലിയൊരു ഒരു വിശ്വാസികളാണ് എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയിലുള്ള വികാരി ജനറാളും അതുപോലെ കോച്ചേരി പിതാവും ഒക്കെ എത്തിയിരിക്കുന്നു. സീറോ മലബാർ ആസ്ഥാനത്ത് നിന്ന് വാണിപ്പുര പിതാവ് എത്തിയിരിക്കുന്നു. അങ്ങനെ വലിയൊരു സ്വീകരണത്തോടു കൂടിയാണ് ജന്മനാട്ടിലേക്ക് പ്രിയ നിയുക്ത കർദ്ദനാളിനെ സ്വീകരിക്കുവാനായിട്ട് സഭ ഒരുങ്ങിയിരിക്കുന്നത്. നിയുക്ത കർദ്ദനാളിൻ്റെ ഇടവകയായ മാമൂട് ലൂർദ് മാത ചർച്ചിലെ ഒരു ഇടവാംഗമാണ് ടിൻസിൻ അച്ഛൻ. അച്ഛൻ ആ ഒരു തൻ്റെ ഇടവാംഗത്തെക്കുറിച്ചുള്ള നിയുക്ത കർദ്ദനാളെക്കുറിച്ചുള്ള ഒരു നല്ലൊരു ഓർമ്മ നമ്മൾ പങ്കുവയ്ക്കും. ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ്, അല്ലെ, നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുന്ന ആദ്യത്തെ പട്ടമാണ് കൂവക്കാട്ട് പിതാവിൻ്റെത്. അതുകൊണ്ട് ഈ പൗരോഹിത്യത്തെപ്പറ്റിയുള്ള നല്ല സ്വപ്നങ്ങൾ, പട്ടത്തെപ്പറ്റിയുള്ള നല്ല ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിൽ ആദ്യം തന്നേക്കുന്ന വ്യക്തി കൂടിയാണ്. ഇന്ന് ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചു, സഭയുടെ ശ്രേഷ്ഠമായ സ്ഥാനത്തേക്ക് ദൈവം ഉയർത്തി, അച്ഛനോട് ചേർന്ന് ഞങ്ങൾ സന്തോഷിക്കുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾ ഈ ഇടവകക്കാരെല്ലാവരുടെയും വലിയ സന്തോഷമാണ് ഇവിടെ ഞങ്ങൾ ഇത്രയും പേരിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് അഭിമാനമാണ്, സഭ മുഴുവൻ അറിയപ്പെടുന്ന തലത്തിലേക്ക് ഞങ്ങളുടെ ഇടവകയും മാറിയിരിക്കുന്നു. മാമൂട് ഇടവക കത്തോലിക്ക സഭ ശ്രദ്ധിക്കുന്ന ഒരു ഇടവകയായിട്ട് മാറിയിരിക്കുന്നു. അപ്പം ഞങ്ങളെല്ലാവരും സന്തോഷിക്കുന്നു. അതിനിടയാക്കിയ അച്ഛനെ ഞങ്ങൾ നന്ദിയോട് ഓർക്കുന്നു. താങ്ക് യു. നിയുക്ത കർദ്ദനാൾ മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട്ടിൽ ഇന്ന് ഇതാ ജന്മദേശത്ത് വരികയാണ്. സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് തന്നെ പ്രിയപ്പെട്ട ആത്മാരെത്തിയിരിക്കുന്നു. അവരുടെ ഒരു പ്രതികരണം. എറണാകുളം, ഞങ്ങള് എറണാകുളം അങ്കമാലി അതിരൂപയിൽ നിന്നുള്ളവരാണ്. ഞങ്ങള് നിയുക്ത കർദ്ദനാളിന് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. കാത്തലിക് നസ്രാണി അസോസിയേഷന്റെ പേരിലുള്ള ഒരു സ്വീകരണത്തിനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ഒരു മോൺസിഞ്ഞോർ ആയിരുന്ന ഒരു വ്യക്തിയാണ് കർദ്ദനാൾ പദവിയിലേക്ക്, എനിക്ക് തോന്നുന്ന ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് തോന്നുന്നു. അപ്പം അതിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ എല്ലാ ആശംസകളും ഞങ്ങൾ ഈ നിമിഷം നിയുക്ത കർദ്ദനാളിന് ഞങ്ങൾ അർപ്പിക്കുകയാണ്. ഇത്രയും ചെറിയ പ്രായത്തിൽ, എനിക്ക് തോന്നുന്നു 51 വയസ്സോ മറ്റോ ആയിട്ടുള്ളൂ, ഈ 51 വയസ്സിൽ കർദ്ദനാൾ പദവിയിലേക്ക് ഉയർത്തിപ്പെടുക എന്നുള്ളത് അത് വലിയൊരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പം ഞങ്ങൾ കാത്തോലിക് നസ്രാണി അസോസിയേഷൻ്റെ പേരിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പേരിലും നിയുക്ത കർദ്ദനാളിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. കർദ്ദനാളിൻ്റെ വരവിനെ എങ്ങനെയാണ് നിങ്ങൾ? പിതാവിൻ്റെ ഈ സ്ഥാനലബ്ധി എന്ന് പറയുന്നത് നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് മൊത്തം ലഭിക്കുന്ന ഒരു അംഗീകാരമാണ്. അങ്ങനെയാണ് നമ്മൾ വിശ്വാസികളെല്ലാവരും കരുതുന്നത്. പ്രത്യേകിച്ച് ഇത്രയും ചെറുപ്പത്തിൽ ഇനി ഒരുപാട് കാലങ്ങൾ അദ്ദേഹത്തിന് ഈ സഭയെ നയിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് ഇത്ര ചെറുപ്പത്തിൽ തന്നെ. അതുകൊണ്ട് സീറോ മലബാർ സഭയുടെ ഒരു അനുഗ്രഹമായി ഇതിനെ ഞങ്ങളെല്ലാവരും കാണുന്നു. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു 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 അംഗീകാരവുമായി കൂടി ഞങ്ങളിതിനെ കാണുകയാണ്. നിയുക്ത കാർഡിനാൽ ജോർജ് കൂവക്കാട്ടിൽ ഇതാ പ്രിയപ്പെട്ടവരുടെ എല്ലാം സ്നേഹാദരവ് ഏറ്റുവാങ്ങിക്കൊണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ അധ്യാപകനായ പ്രിയപ്പെട്ട റുവൽ ഡോക്ടർ റുവൽ രാജനോട് നമുക്കൊന്ന് ചോദിക്കാം, ഇതിൻ്റെ പ്രതികരണം എങ്ങനെയാണ്? ഏറ്റവും പ്രിയപ്പെട്ട കൂവക്കാട്ട് അച്ഛൻ നിയുക്ത കർദ്ദനാൾ വത്തിക്കാനിൽ നിന്ന് കേരള മണ്ണിലേക്ക് കാലുകുത്തിയിരിക്കുകയാണ്. മാർപ്പാപ്പ കേരള മണ്ണിന് നൽകിയ, കേരള സഭയ്ക്ക് നൽകിയ, ഭാരത സഭയ്ക്ക് നൽകിയ വലിയ ഒരു അംഗീകാരവും ആദരവുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനലബ്ധിയെ കണക്കാക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ പ്രാർത്ഥനയുടെയും അതോടൊപ്പം തന്നെ ഒരുക്കത്തിൻ്റെയും ദിനങ്ങളാണ്.
അതെല്ലാം കാര്യങ്ങളും ഭംഗിയായി നടക്കുവാൻ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.